ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യഘട്ടത്തിൽ ജില്ലയിൽ 10 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് പ്രവൃത്തി നടക്കുക. വിവിധ മൈതാനങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. ഗ്രാമപ്രദേശങ്ങളിലുൾപ്പെടെ പരിശീലന സൗകര്യമൊരുക്കി കായിക താരങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയിലെ 10 മൈതാനങ്ങളാണ് നവീകരിക്കുന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ചെറുവാടി ഖിലാഫത്ത് സ്റ്റേഡിയം, നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ മൈതാനം, നരിക്കുനി ഗ്രാമപഞ്ചായത്തിലെ EMS സ്റ്റേഡിയം, മൂടാടി ഗ്രാമപഞ്ചായത്തിലെ വൻമുഖം GHS ഗ്രൗണ്ട്, വളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ മുഹത്തുമ്പടി ഗ്രൗണ്ട്, വളയം പഞ്ചായത്ത് ഗ്രൗണ്ട്, ബേപ്പൂർ മിനി സ്റ്റേഡിയം, കാക്കൂർ രാജീവ് ഗാന്ധി മിനി സ്റ്റേഡിയം, വടകര അഴിയൂർ മിനി സ്റ്റേഡിയം, കോട്ടൂർ പയ്യോളി സ്റ്റേഡിയം എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നവീകരിക്കുക. നിലവിൽ മൈതാനത്ത് ആവശ്യമായ വികസന പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടത്തുക. ഇതിൻ്റെ ഭാഗമായി ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സിലെ ഉദ്യോഗസ്ഥർ നവീകരിക്കുന്ന കളിസ്ഥലങ്ങളിൽ സന്ദർശനവും നടത്തി. ഇവിടെ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വിവരശേഖരണവും നടത്തി. പ്രൊജക്ട് എഞ്ചിനീയർ EK നവാസ് കഴിഞ്ഞ ദിവസം കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടി മിനി സ്റ്റേഡിയവും സന്ദർശിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹറ വള്ളങ്കോട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗം ഫസൽ കൊടിയത്തൂർ തുടങ്ങിയവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. വിവിധ ക്ലബ് ഭാരവാഹികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൊതുജനങ്ങളും സംഭവസ്ഥലത്തെത്തി നവീകരണ പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥനുമായി ചർച്ച ചെയ്തു. സ്റ്റേഡിയത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഗ്യാലറി, സംരക്ഷണ മതിൽ, നെറ്റ് തുടങ്ങിയ സംവിധാനങ്ങൾ അത്യാവശ്യമാണെന്ന് നാട്ടുകാർ ഉദ്യോഗസ്ഥനെ ബോധ്യപ്പെടുത്തി. നിലവിൽ പദ്ധതിക്ക് എത്ര രൂപ ചെലവഴിക്കാമെന്നതിനെക്കുറിച്ചോ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാമെന്നതിനെക്കുറിച്ചോ വിശദമായ മാർഗരേഖ സർക്കാർ പുറത്തിറക്കിയിട്ടില്ല. പദ്ധതിയുടെ ഭാഗമായി പ്രാഥമിക വികസനങ്ങൾ നടപ്പാക്കുക മാത്രമാണ് ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു സ്റ്റേഡിയം എന്ന സർക്കാരിൻ്റെ പദ്ധതി നിലവിലുണ്ട്. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുഖം.